Hi all, this is me Tintu and welcome back to Tintu's Life. ഇന്ന് ഞാൻ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പിഗ്മെന്റേഷനെ കുറിച്ചാണ്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു ആ ഫാമിലി ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ടോപ്പിക് ഫോർ ദ ഡേ ഇസ് പിഗ്മെന്റേഷൻ. പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നോർമലി ഉള്ള ആ കളറിൽ നിന്ന് മാറിയിട്ട് ഡാർക്ക് ആയിട്ട് വരുന്ന ആ ഒരു സ്കിൻ ടോൺ, ആ കണ്ടീഷനെയാണ് നമ്മൾ സാധാരണഗതിയിൽ പിഗ്മെന്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ജനറൽ ടേമാണ്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ പിഗ്മെന്റേഷൻ സംഭവിക്കാം. ഉദാഹരണത്തിന് നമുക്ക് സൺബേൺ അല്ലെങ്കിൽ സൺ ടാൻ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ പിഗ്മെന്റേഷൻ സംഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മെലാസ്മ, അതായത് കരിമംഗല്യം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി എ ഹോർമോണൽ ഡിസീസ്. അപ്പം അങ്ങനെയുള്ള കേസ് കൊണ്ടും നമുക്ക് സ്കിന്നിൽ പിഗ്മെന്റേഷൻ സംഭവിക്കാറുണ്ട്. അടുത്തതായി നമുക്ക് ഫൈറ്റോ ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ പ്ലാന്റ്സിലുള്ള ഫോട്ടോ സെൻസിറ്റൈസിങ് കോമ്പൗണ്ട്സുമായിട്ട് സ്കിൻ റിയാക്ട് ചെയ്യുക, അതേപോലെ തന്നെ സൺലൈറ്റിനോടുള്ള എക്സ്പോഷ്യർ കൊണ്ടിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷൻ എന്നിവയൊക്കെയാണ് നമ്മുടെ ഫൈറ്റോ ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷനടിയിൽ വരുന്ന കേസുകൾ. അതേപോലെ തന്നെ നമുക്ക് സോളാർ മെലനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതും ഇതുപോലെ നമ്മുടെ സൺലൈറ്റിനോടുള്ള ഒരു അലർജി കാരണം നമുക്ക് ഉണ്ടാവുന്നത്, സൺലൈറ്റുമായിട്ട് എക്സ്പോഷർ വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിനുള്ള പിഗ്മെന്റേഷനെയാണ് സോളാർ മെലനോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്കിന്നിൽ പിഗ്മെന്റേഷൻ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ്, അതൊരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റോ അതേപോലെ തന്നെ ഹോം റെമഡിയോ എന്തുമായിക്കൊള്ളട്ടെ, അതിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ പിഗ്മെന്റേഷന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ സൺബേൺ അല്ലെങ്കിൽ സൺ ടാൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ആകാം, അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന മെഡിസിന്റെ റിയാക്ഷൻ കാരണവും ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്രസ് നമ്മൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലംസ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നവർക്കും ഇത്തരത്തിലുണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ഉണ്ടാവുക. അപ്പം അതിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പിഗ്മെന്റേഷൻസിന് മാറ്റം സംഭവിക്കാം. അതേപോലെ പാരമ്പര്യമായിട്ടും ഇത്തരത്തിലുള്ള കരിമംഗല്യം പോലെയുള്ള പിഗ്മെന്റേഷൻസ് നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എന്താന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഹോം റെമഡി ഡിപ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന് പോകണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി ഒരു 30-35 ഏജിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പിഗ്മെന്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പം ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം റെമഡീസ് ഒക്കെ വർക്ക് ചെയ്യുക. പക്ഷെ കുറച്ച് അധികമായി കഴിഞ്ഞാൽ, നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് നല്ലതുപോലെ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായും ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സിന് തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കേസ് ഉണ്ട്. അപ്പം ഫസ്റ്റായിട്ട് നമുക്ക് ഇതിനൊരു ട്രീറ്റ്മെന്റ്, അതായത് നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്തൊരു ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിലും സൺ ടാൻ അല്ലെങ്കിൽ സൺബേൺ വരുവാണെങ്കിൽ വീണ്ടും ഈ പിഗ്മെന്റേഷൻസ് തിരിച്ച് നമ്മളുടെ ഫേസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോകുന്നതിന് മുന്നേ ആയിട്ട് വെദർ ഇറ്റ് ഇസ് എ സണ്ണി ഡേ ഓർ എ ക്ലൗഡി ഡേ ഓർ എ റെയിനി ഡേ, ഏതൊരു ദിവസം ആണെങ്കിലും നമ്മൾ പുറത്തു പോകുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുന്നേ ആയിട്ട് SPF 30 എങ്കിലും മിനിമം ഉള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുക. ആൻഡ് യു ഷുഡ് ബി അവെയർ ദാറ്റ് ഇൻ ബിറ്റ്വീൻ 6 AM to 6 PM അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ സമയത്താണ് നമുക്ക് റേഡിയേഷൻസ് സണ്ണിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഒരു 3 hours ഗ്യാപ്പിൽ നമ്മൾ ഈ ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. കാരണം നമ്മളിപ്പോൾ റെയിനി ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർക്കും അന്ന് മഴയല്ലേ, അപ്പോൾ അത് കാരണം സൂര്യപ്രകാശം ഇല്ല, നമുക്ക് പ്രശ്നമില്ല എന്ന് ചിന്തിക്കും. പക്ഷേ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ പോലും നമ്മുടെ ക്ലൗഡ്സ് പെനട്രേറ്റ് ചെയ്ത് റേഡിയേഷൻസ് നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ദിവസങ്ങളിൽ പോലും നമ്മൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷനായി. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൂടുതലും കെമിക്കൽ പീലിംഗ്, ലേസർ ടോണിങ്, അതേപോലെ തന്നെ മീസോ തെറാപ്പി, പിന്നെ സ്കിൻ ബൂസ്റ്റേഴ്സ് അങ്ങനെയുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് അവർ പ്രിഫർ ചെയ്യുക. അപ്പം നമ്മളിപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർ കൂടുതലും മീസോ തെറാപ്പി അതേപോലെ തന്നെ സ്കിൻ ബൂസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. കാരണം അത് നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, അതുപോലെ തന്നെ ആ സ്കിന്നിൻ്റെ ഗ്ലോ അത് വീണ്ടെടുക്കാനായിട്ട് അവർ സഹായിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈവൻ ഹോം റെമഡി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി എല്ലാം റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഹോം റെമഡീസ് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടാവും. അപ്പം നമ്മൾ ആര്യവേപ്പില അത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് നമുക്കത് വെന്ത് എടുക്കുക. ആ വെന്തതിന് ശേഷം ആ നമ്മളുടെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ചൂടാറിയതിന് ശേഷം അത് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് വളരെ നല്ല ഒരു ഹോം റെമഡിയാണ്. ഇതൊക്കെ ഈ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ചെയ്താലാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു സ്പൂൺ ഉപ്പും അതേപോലെ തന്നെ ഒരു സ്പൂൺ ബേബി ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ വന്ന പോർഷൻസിലൊക്കെ നമുക്ക് ഒരു വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റേഷനുള്ള പോർഷനിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ബാക്കിയുള്ള പോർഷൻസിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ കുഴപ്പമില്ലാത്ത പോർഷൻസ് നല്ല കളറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പം വീണ്ടും നല്ല കളർ അവിടെ കൂടും. അപ്പം നമ്മളുടെ ഈ പിഗ്മെൻറ്റേഷനുള്ള ഭാഗം ഒന്നുകൂടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങൾ ഈ പിഗ്മെൻറ്റേഷൻ വന്ന ഭാഗങ്ങളിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് റോസ് വാട്ടറും രക്തചന്ദനവും കൂടെ മിക്സ് ചെയ്തിട്ടും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ദ റോസ് വാട്ടർ ആൻഡ് രക്തചന്ദനം ബോത്ത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം അത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പം നമ്മളെല്ലാം ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മാത്രം നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഹോം റെമഡിയാണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ. നമ്മുടെ വെള്ള കളറുള്ള വിനീഗർ അല്ല, ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറഞ്ഞു തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അതും അതേപോലെ തന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ആ ഡാർക്ക് പാച്ചസ് വന്ന പിഗ്മെൻറ്റേഷൻ ഉള്ള ആ ഒരു പോർഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഡെയിലി ട്വൈസ് അപ്ലൈ ചെയ്യുക. ഒരു 2-3 മിനിറ്റ്സ് വെച്ചതിന് ശേഷം അത് നമുക്ക് ഒരു ലൂക്ക് വാം വാട്ടറിൽ, ലൂക്ക് വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്കത് കഴുകി കളയാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിൽക്ക്. മിൽക്കിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ലാക്ടിക് ആസിഡ് ഉണ്ട്, അതാണ് ഇവിടെ ആക്ച്വലി ഒരു ഡീപിഗ്മെൻറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മിൽക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോട്ടനിൽ സോക്ക് ചെയ്തതിന് ശേഷം ഉള്ള പോർഷൻസിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് റബ് ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് ഡെയിലി ട്വൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോൾഡ് വാട്ടറിൽ അത് ജസ്റ്റ് ഒന്ന് കഴുകി കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ടീ ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ഗ്രീൻ ടീ ബാഗ് മേടിക്കുക, ഒരു 3-5 മിനിറ്റ്സ് അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അപ്പം നമുക്ക് ആ ഗ്രീൻ ടീൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടുമല്ലോ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം, ചൂടോടുകൂടി ഒന്നും ചെയ്യരുത്, നമ്മുടെ സ്കിന്ന് ബേൺ ആവും, അതുകൊണ്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഉള്ള പോർഷൻസിൽ റബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് കഴുകാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അലോവേര എക്സ്ട്രാക്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അലോവേരയിലുള്ളത് അലോയിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡീപിഗ്മെന്റിംഗ് ഏജന്റ് ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലോവേരയുടെ പ്യുവർ ജെൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ പിഗ്മെന്റേഷൻ വന്നിട്ടുള്ള പോർഷൻസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ കിടക്കുന്നതിന് ബെഡ് ടൈമിന് മുന്നേ ആയിട്ട് ചെയ്യുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഒരു വാം വാട്ടറിൽ ഇത് നമുക്ക് കഴുകി കളയാം. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മസൂർ ദാൽ അല്ലെങ്കിൽ റെഡ് ലെൻറ്റിൽസ് എന്ന് പറയുന്നത്. ഒരു 50 ഗ്രാം എടുത്തിട്ട് നമ്മൾക്ക് ഓവർനൈറ്റ് അത് വെള്ളത്തിലിട്ട് വെക്കാം. തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ആകുമ്പം ഇത് നമുക്കൊരു ബ്ലെൻഡറിൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നല്ല ഈവൻ ആയിട്ട് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ അത് വെയിറ്റ് ചെയ്തതിന് ശേഷം
കോൾഡ് വാട്ടറിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം പാഡ് ഡ്രൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്ത് അത് നല്ലപോലെ ക്ലീൻ ആക്കുക. അപ്പൊ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതായ കുറച്ച് ഹോം റെമഡീസ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ പിഗ്മെന്റേഷൻ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് മീൻസ് തുടക്കക്കാരാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസ് ഉള്ളവരാണെങ്കിൽ പ്ലീസ് ടു കൺസൾട്ട് ഡെർമറ്റോളജിസ്റ്റ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് നല്ല ഒരു ഉപദേശം കിട്ടിയതിന് ശേഷം നിങ്ങൾ വേണ്ട ട്രീറ്റ്മെൻറ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക, അതിനായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.